അല്ലാഹുവിന് മുമ്പിലേക്ക് ഇബ്ലീസുൽ നഈദ് വന്നിട്ട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഈസ നബിയോട് പറഞ്ഞു, ഈസ നബിയെ അലസ്ത തഅലം അന്നഹു ലാ യുസീബുക ഇല്ലാ മാ കതബ അല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് എന്ത് വിധിച്ചുവോ അതല്ലാതെ മറ്റൊന്നും സംഭവിക്കൂല എന്ന് ഉറപ്പല്ലേ? ആ ഉറപ്പാണ്. എന്നാലേ ഈ മലയുടെ മോളും നിങ്ങൾക്കും ചാടാൻ പറ്റുമോ? അള്ളാഹ് വിധിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുള്ളൂ, അല്ലെങ്കിൽ മരിക്കൂല എന്ന് ഉറപ്പല്ലേ? ഒന്ന് ചാടാൻ പറ്റുമെന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട്? നബിയുല്ലാഹി ഈസ ബിൻ മറിയം അലൈഹിസ്സലാമിനോട് ഈസാ നബിയുടെ മറുപടി, യാ മൽഊൻ, ശപിക്കപ്പെട്ടവനായ ഇബ്ലീസേ, ഇന്ന അല്ലാഹു അസ്സ വജല്ല യഖ്തബിറു ഇബാദ, അല്ലാഹുവാണ് അവന്റെ സൃഷ്ടികളെ പരീക്ഷിക്കുന്നത്. وليس للعبد ان يختبر الله عز وجل മനുഷ്യൻ അല്ലാഹുവിനെ പരീക്ഷിക്കാൻ പാടുള്ളതല്ലല്ലോ. അല്ലാഹുവല്ലേ മനുഷ്യരെ പരീക്ഷിക്കുന്നത്. നമ്മൾ അല്ലാഹുവിനെ പരീക്ഷിക്കുകയാണോ എന്ന് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇബ്ലീസുൽ നഈലിനോട് മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇഖ്തിബാർ ചെയ്യ അല്ലാഹുവിന്റെ വിചാരണ വരാൻ പോകുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് സന്നദ്ധരായി നിൽക്കുകയാണോ? ഒരു കോടതിയിലേക്ക് ഒരു കേസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ് നമ്മൾ കയ്യിൽ കൊണ്ടുപോകും? നമ്മുടെ ഡോക്യുമെന്റ് അഞ്ചു വക്ത നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന്റെ കഥ എന്താണ്? നോമ്പിന്റെ കഥ എന്താണ്? സകാത്തും ഹജ്ജുള്ളവരുടെ അവസ്ഥ എന്താണ്? കടബാധ്യതകളും ഹക്കടപാടുകളും സത്യസന്ധതയും ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫയലുകൾ ക്ലിയറാണോ അല്ലയോ? അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്ന ആളാണെന്ന് ആ വിഷയം കൽബിലേക്ക് കടക്കുമ്പോൾ ഈമാനിന്റെ പ്രഭ വരാൻ തുടങ്ങും. അല്ലാഹുവിന്റെ നൂറാനിയത്ത് കണ്ണുകളിൽ കാണാൻ തുടങ്ങും. ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. പിന്നെ അവർക്ക് ജീവിതത്തിലെ പരാധീനതകൾ പ്രശ്നമല്ല. മക്കൾക്ക് അസുഖം വന്നു, ഒരു പ്രയാസമില്ല. മാതാപിതാക്കൾക്ക് പ്രയാസമാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു ഭാരവുമില്ലല്ലോ. അല്ലാഹി തവക്കൽ വഅലല്ലാഹി ഫല്യതവക്കലുൽ മുതവക്കിലൂൻ. ഞാൻ എന്റെ വിഷയം എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈജിപ്തിൽ ഒരു ചെറുപ്പക്കാരി പെണ്ണ് അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ഏതാനും പിഞ്ചുകുഞ്ഞുങ്ങളെ ബാക്കിയാക്കിയിട്ട് ഭർത്താവ് മരിച്ചു പോകുമ്പോ എന്തൊരു സങ്കടമാണൊരു പെണ്ണിന്. കൊച്ചുമക്കൾ ബാക്കിയായി പോകുമ്പോ എത്രയോ എത്തി മക്കളുണ്ട്. അള്ളാഹു ആ മക്കളുടെയൊക്കെ സംരക്ഷണം നല്ല നിലക്ക് ഏറ്റെടുക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ വലിയൊരു അത്ഭുതം, ഒരു കുട്ടി എത്തിയുമായാൽ ആ കുട്ടിയെ ആരാണ് പിന്നെ നോക്കേണ്ടത്? കുട്ടിയുടെ വാപ്പ. 15 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരിക്കെ ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ വാപ്പ, ഒരു കുട്ടിയുടെ വാപ്പ മരിച്ചാലാണ് യതീം എന്ന ശറഇൽ പറയാം. 50 വയസ്സായിട്ട് വാപ്പ മരിക്കുമ്പോൾ ചിലർ പറയും, റബ്ബേ ഞങ്ങൾ എത്തിയമാക്കി പോയല്ലോ വാപ്പാണ്. 50 വയസ്സായിട്ട് ശറഇൽ പറയൂല, 15 വയസ്സ് താണ്ടെങ്കിലേ പറയുള്ളൂ. വാപ്പ മരിച്ച ആരെ കുഞ്ഞിനെ നോക്കേണ്ടത്? ആ വാപ്പയുടെ ജ്യേഷ്ഠനാണോ, വല്യാപ്പയാണോ, അനുജനാണോ, എളാപ്പയാണോ, മുത്താപ്പയാണോ? ശറഇൽ അങ്ങനെ ഒരു നിയമമില്ല എന്നത് വലിയൊരു അത്ഭുതമാണ്. എന്തെന്നറിയോ, ഒരു വാപ്പ പോയാൽ ആർക്കും ഈ കുട്ടിയുടെ വാപ്പയാകാം, ആർക്കും ഈ കുട്ടിയെ സംരക്ഷിക്കാം. അന വഖാഫിറുൽ യതീമി ഫിൽ ജന്നതി ഹകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. ആ കൂലി കിട്ടാൻ ഒരു വാപ്പ മരിച്ചാൽ 1000 വാപ്പമാർ ഈ കുഞ്ഞിന് വേണം. അതുകൊണ്ട് വാപ്പ മരിച്ചാൽ പിന്നെ യതീമിന്റെ ഉത്തരവാദിത്വം ആരുടെയും തോളിൽ ഇസ്ലാം കെട്ടിവച്ചില്ല, ആർക്കും ഏറ്റെടുക്കാം. വലിയൊരു അത്ഭുതമാണ് അത്. ഇസ്ലാമിന്റെ നിയമങ്ങളിൽ വളരെ മനോഹരമായൊരു വശമാണ്. പിഞ്ചു പൈതങ്ങളെ ബാക്കിയാക്കി ഭർത്താവ് മരിച്ചു പോയിരിക്കുകയാണ്. നമ്മൾ പറയില്ലേ, പെണ്ണുങ്ങളൊക്കെ പറയില്ലേ, നിങ്ങൾ മരിച്ചാമോ ഞാൻ എന്താ കാട്ടുക? പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, പൊന്നാര പെണ്ണെ, നിന്നെ കണ്ടിട്ടല്ല അള്ളാഹു നിന്നെയും കുട്ടികളെയും പഠിച്ചത്, നിന്നെയും ഈ മക്കളെയും അള്ളാഹു പഠിച്ചത് എന്നെ കണ്ടിട്ടല്ല. ഞാൻ മരിച്ചാലും നിനക്കിവിടെ ജീവിക്കാനുള്ള റിസ്ക് അള്ളാഹു എത്തിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കും. ആകെ ഒരു മോനാ, മക്കളോട് വല്ലാത്ത സ്നേഹമുള്ളവരുണ്ടാവും. ആ മക്കളൊക്കെ മരിച്ചുപോയാൽ പിന്നെ തളർന്നു പോകും. നമ്മളല്ല നമ്മുടെ മക്കൾക്ക് റിസ്ക് കൊടുക്കുന്നത്, അള്ളാഹുവാണ്. നമ്മൾ മരിച്ചാലും ഈ ലോകം സുന്ദരമായി നടക്കും. നമ്മുടെ ഭാര്യ മരിച്ചാലും, നമ്മൾ മരിച്ചാലോ, മക്കൾ മരിച്ചാലോ, ഉമ്മയും വാപ്പി മരിച്ചാലോ, ഈ ലോകത്ത് അള്ള റിസ്ക് ഏറ്റെടുത്ത വിഷയം അള്ളാഹു നടത്തിക്കൊണ്ടുപോകും. അത് പല ആളുകളുടെ കയ്യിലൂടെയാണ്. മൻ ബറ വാലിദൈ ബറഹു അബ്നാഉ വമൻ ബറ ഗൈറ വാലിദൈ ബറഹു ഔലാദു ഗൈരി.
ആർക്കെങ്കിലും ആരെങ്കിലും മാതാപിതാക്കൾക്ക് സേവനം ചെയ്താൽ മക്കൾ ഇയാൾക്ക് സേവനം ചെയ്യും. ആരെങ്കിലും മറ്റുള്ളവരുടെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്താൽ മറ്റാരുടെയോ മക്കൾ ഇയാൾക്ക് വന്ന് സേവനം ചെയ്യുമെന്ന് ഉലമാ പറയാറുണ്ട്. ഈ പെണ്ണിന്റെ കുഞ്ഞിന് അസുഖമായി, ഭർത്താവ് മരിച്ചിരിക്കുക. ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു വിഷയം, കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ആരുമില്ല സഹായിക്കാൻ. എന്റെ കുഞ്ഞിനെന്ത് സംഭവിക്കും? കുഞ്ഞിന്റെ വാപ്പ മരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, ആരും സഹായിക്കാനോ കൊണ്ടുപോകാനോ ഇല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോ വാതിൽക്കൽ വന്നൊരാൾ മുട്ടുന്നുണ്ട്. ഒരാൾ മുട്ടുന്നു വാതിൽക്കൽ, വാതിൽ തുറന്നു. ഇവിടെ രോഗിയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, രോഗിയുണ്ട്, എന്റെ കുഞ്ഞിന് അസുഖമാ. ഒരു ഡോക്ടറാ വീട്ടിലേക്ക് വരിക, അസുഖമാ, കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. ആ കുഞ്ഞിനെ ചികിത്സിച്ചിട്ട് ഡോക്ടർ അതിന്റെ ഫീസും കൊടുത്തു. ഈ സ്ത്രീ ആ കുഞ്ഞിനെ ചികിത്സിച്ച് മരുന്നൊക്കെ കൊടുത്ത്, കയ്യിലുണ്ടായിരുന്ന കുറച്ച് മരുന്നും കൊടുത്തിട്ട് ആ ഡോക്ടർ പടിയിറങ്ങുകയാണ്. ഡോക്ടർ വീട്ടിലെത്തിയപ്പോ ഫോൺ കോൾ വരുന്നു. ഡോക്ടറെ, എത്ര നേരമായി ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നു, ഇതുവരെ വന്നില്ലല്ലോ. ഞാനിപ്പോ വന്നല്ലോ, നിങ്ങളുടെ കുട്ടിയെ ഞാൻ ചികിത്സിച്ച് ഇപ്പോഴല്ലോ വീട്ടിലെത്തിയത്. ഇല്ലല്ലോ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല. നോക്കുമ്പോ ഇയാൾ പോകേണ്ടിയിരുന്ന വീടിന്റെ നേർ ഓപ്പോസിറ്റുള്ള വീട്ടിലേക്കാണ് അയാൾ പോയത്. അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയപ്പോ ആ ഡോക്ടറെ കൊണ്ട് ഈ പെണ്ണിന്റെ വീട്ടിൽ മുട്ടുകയും ആ കുട്ടിക്ക് ചികിത്സ കൊടുക്കുകയും ചെയ്യാൻ അള്ളാഹു പറഞ്ഞയച്ചതായിരുന്നു അത്. സുബ്ഹാനല്ലാഹ്. ഈമാൻ യഅ്മലുൽ അജായിബ്. ഈമാനുള്ള ഒരു പെണ്ണിന്റെ കൽബിന്റെ ആ ഈമാനിന്റെ പ്രഭ കൊണ്ട് അള്ളാഹു ആ പെണ്ണിന്റെ വിഷയം പരിഹരിച്ചു കൊടുത്തിരിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുറാദ് ഹോപ്മാൻ? മുറാദ് ഹോപ്മാൻ അദ്ദേഹം ജർമ്മൻ അംബാസഡറായിരുന്നു അൾജീരിയയിൽ. അൾജീരിയക്കാർ ഫ്രഞ്ചുകാർക്കെതിരെ യുദ്ധം നടക്കുന്ന കാലം. മുറാദ് ഹോപ്മാനിന് ജീവിച്ചിരിപ്പുള്ള ആളാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഫ്രഞ്ചുകാരനാണ്, മുസ്ലിമാണ് അദ്ദേഹം. ഇപ്പോ അദ്ദേഹം 1960s അൾജീരിയയിൽ മുസ്ലിമീങ്ങളായ ആളുകൾ അവിടുത്തെ ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അൾജീരിയയിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ സമയം അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ സമയത്ത് തന്നെ എന്റെ കൽബിലേക്ക് ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് അള്ളാഹുവിനെ പറ്റി ബോധമുണ്ട്, ഇസ്ലാമിനെ പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ഒരു നല്ല മതം, മനുഷ്യന് ദൈവം കനിഞ്ഞതിന് എതിരെയ മനുഷ്യന്റെ ജീവിത പന്ഥാവാണ് ഇസ്ലാമെന്ന് എനിക്കന്നറിയാമായിരുന്നു. പക്ഷേ ഞാൻ എന്റെ ഇസ്ലാം വെളിപ്പെടുത്തിയിരുന്നില്ല. മുറാദ് ഹോപ്മാൻ തന്റെ ഇസ്ലാമിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൾജീരിയയുടെ തലസ്ഥാന നഗരിയിൽ വെടിവെപ്പുകൾ ഉയരുകയാണ്, ബോംബേറുകൾ നടക്കുന്നുണ്ട്. ഫ്രഞ്ച് സൈന്യത്തിനെതിരെ അൾജീരിയൻ പോരാളികളുടെ യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് എന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന എടുത്തു. പ്രസവനെ ഞാൻ എങ്ങനെ എന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും? ഒരു ആംബുലൻസ് എനിക്കെവിടെ നിന്ന് കിട്ടും എന്ന് പറയാൻ കഴിയാതെ, എവിടെ നിന്ന് കിട്ടും എന്നറിയാതെ. മുറാദ് ഹോപ്മാൻ അദ്ദേഹം തന്റെ അനുഭവം പറയാണ്, ഞാനിങ്ങനെ ഇരുന്നു. ഈ സംഭവം നടക്കുന്നത് 1960s. എന്റെ വാതിൽ ഞാൻ വെറുതെ ഒന്ന് തുറന്നു നോക്കി, ഏതെങ്കിലും ഒരു ടാക്സിക്കാരനെ കിട്ടുമോ. നോക്കുമ്പോൾ ഒരു ആംബുലൻസ് എന്റെ വീടിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു രോഗിയുണ്ട്, എന്റെ ഭാര്യ പ്രസവവേദന എടുത്തിരിക്കുകയാണ്. ഉടനെ എന്റെ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു അയച്ചതുപോലെ, അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിന്റെ ഉള്ളിൽ ആരോ വിളിച്ചു പറയുന്ന പോലെ, നീ അള്ളാഹുവിൽ വിശ്വസിക്കേ, നീ വിശ്വസിക്കേ, നിനക്ക് നിന്റെ വിശ്വാസം രക്ഷ നൽകും എന്നെന്റെ ഉള്ളിൽ ഇങ്ങനെ വിളിച്ചു പറയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവത്തിൽ ഞാൻ അറിഞ്ഞു, അള്ളാഹു എന്റെ കൂടെയുണ്ട്. ആംബുലൻസ് എന്റെ വീടിന്റെ മുമ്പിൽ വന്നത് ഞാൻ വിളിച്ചു വരുത്താതെയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്റെ കുഞ്ഞിന്റെ ജന്മം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം 70s അവസാനത്തിൽ ഞാനും എന്റെ ഫ്രഞ്ചുകാരനായ കൂട്ടുകാരനും അൾജീരിയയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോ, ഫ്രഞ്ചുകാർക്കെതിരെയുള്ള ആ ഒരു വിപ്ലവം നടക്കുമ്പോ എനിക്കും എന്റെ കൂട്ടുകാരനുമെതിരെ തുരുതുരാ വെടിവെപ്പുകൾ വന്നു. തുരുതുരാ വെടിവെപ്പ്. മുറാദ് ഹോപ്മാൻ പറഞ്ഞു, എന്റെ കൂടെയുള്ള കൂട്ടുകാരൻ എന്റെ തൊട്ടരികത്ത് തോളുരുങ്ങി, ഞാനും അയാളും മാത്രമാണ് റോഡിലൂടെ നടക്കുന്നത്. അയാൾ വെടിയേറ്റ് ചോരയിൽ കുളിച്ച് എന്റെ മുമ്പിൽ കിടന്ന് മരിക്കുകയാണുണ്ടായത്. ഒരു വെടിയുണ്ട പോലും എന്റെ ശരീരത്തിലേറ്റില്ല.
അവിടെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് 1981 ഇസ്ലാം ആശ്ലേഷണം ലോകത്തോട് പ്രഖ്യാപിച്ച ജർമ്മൻ അംബാസഡർ അൾജീരിയയിലേക്ക് നിയുക്തനായ ജർമ്മൻ അംബാസഡർ മുറാദ് ഹൊഫ്മാൻ മുസ്ലിമാവുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് അള്ളാഹു കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ കണ്ടപ്പോ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. നമ്മൾക്കങ്ങനെ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ചില പ്രാർത്ഥനകൾ നിങ്ങൾ ഇവിടെ നിന്ന് അമീൻ പറഞ്ഞ് ദുആ ചെയ്ത് വീട്ടിലെത്തുമ്പോഴേക്കും അതിന് ഉത്തരം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ കൽബിൽ ഉറപ്പുണ്ടെങ്കിൽ, അള്ളാഹുവിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ ദുആ എന്ന ഉത്തരം അള്ളാഹു ഇടപെടുന്നത് കാണാൻ കഴിയും. എത്രയെത്ര ആളുകൾ, വലിയ വലിയ സദഖകൾ ചെയ്ത ആളുകൾ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലേ? വലിയ അപകടങ്ങൾ. ഇപ്പൊ നമ്മൾ പറയും അവർക്ക് എങ്ങനെ പിന്നെ അപകടം സംഭവിച്ചത് എന്ന്. അങ്ങനെ ഒരു അപകടം സംഭവിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴല്ലയോ അള്ളാഹുവിന്റെ സംരക്ഷണം എന്റെ കൂടെയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. يا ايها الذين امنوا امنوا بالله ورسوله സത്യവിശ്വാസികൾ എന്ന് പറയുന്നവരെ, നിങ്ങൾക്ക് അല്ലാഹുവിലും റസൂലിലും ഉറച്ച വിശ്വാസം വേണം. അല്ലാഹു നമ്മളോടായി പറയുന്നത് സൂറത്തുൻ നിസാഇൽ. അല്ലാഹു നമുക്ക് ഉറച്ച വിശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.